നമസ്കാരം. ഗണേഷ് കുമാർ പഴയ ഗണേഷ് കുമാർ അല്ല. അതായത് രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവും ഒപ്പം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ഇടപെട്ട് ചെയ്യേണ്ട ഒരു ശൈലി അദ്ദേഹം സ്വമേധയാ രൂപീകരിച്ചെടുത്തിരിക്കുന്നു. നല്ലതാണ്, ഇങ്ങനെ ആയിരിക്കണം ജനപ്രതിനിധി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ പ്രചരിച്ചു. അതായത് ഈ പത്രാവലം പ്രദേശത്തെ ഒരു റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഓട് ഭാഗ്യ സംഭവത്തിൽ പ്രദേശത്ത് ചെന്നിട്ട് ഓട് ഇളകിയിരിക്കുന്നതിനെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറെയും ജോലി ചെയ്ത കോൺട്രാക്ടറെയും വിളിച്ചു വരുത്തി ബില്ല് മാറണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ പണി പൂർത്തീകരിക്കണമെന്ന കർശനമായ നിർദ്ദേശം കൊടുക്കുന്ന കണ്ടിരുന്നു. അത് വീഡിയോ ആയിട്ട് പുറത്തു വന്നു, ജനം ഏറ്റെടുത്തു. അതെ, ജനപ്രതിനിധികൾ എന്നാൽ ജനം പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ്. അതായത് പൈസ ഉണ്ടാക്കാനോ സാമ്പത്തികം ഉണ്ടാക്കാനോ ഒരു പ്രോജക്ട് കൊണ്ടുവരിക, തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തിയതിനു ശേഷം അതിലൂടെ കമ്മീഷൻ അടിച്ച് ജീവിക്കുന്ന ജനപ്രതിനിധികൾ ഉള്ള ഒരു നാട് കൂടിയാണ് നമ്മുടേത്. അത് ഒരിക്കലും നിഷേധിക്കുന്നില്ല, എല്ലാവരും അത്തരക്കാരാണെന്ന് പറയുന്നുമില്ല. പക്ഷേ കുറെയേറെ പേരെങ്കിലും ഈ സാമ്പത്തിക നേട്ടം നോക്കി ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ സൗകര്യങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുന്നതാണ് ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. പത്തനാപുരത്ത് മൂന്നാമത്തെ തവണ അദ്ദേഹം ജനപ്രതിനിധി ആയതിനു ശേഷം ഇപ്പോൾ ജനങ്ങൾക്കൊപ്പമുണ്ട്, പല കാര്യങ്ങളിലും അദ്ദേഹം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു പുതിയ ശൈലി രൂപീകരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. ഇപ്പോ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. അതായത് മുഹമ്മദ് റിയാസിനോട് പറയുന്ന കാര്യം, കിഫ്ബിയിൽ റോഡ് അനുവദിച്ച എല്ലാം കൃത്യസമയത്ത് നടപ്പാക്കുന്നില്ല, ജനങ്ങളുടെ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർമാരോട് പറയുന്നൊരു കാര്യം, തനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു പണവും വേണ്ട, പക്ഷേ ജനങ്ങളുടെ പഴി എനിക്ക് കേൾക്കാൻ പാടില്ല എന്ന് അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട്, ആ നിലപാടിന് തന്നെയാണ് കൈയടിക്കേണ്ടത്. ഇത്തരം മാതൃകകൾ ഈ നാട്ടിൽ അംഗീകരിക്കേണ്ടതുണ്ട്, അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. നല്ല കാര്യം ആര് ചെയ്താലും നല്ലതാണ്, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാർ ഇപ്പോൾ അവലംബിക്കുന്ന ആ ഒരു രീതി, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനപ്രതിനിധികൾക്കൊരു മാതൃക തന്നെയാണ്. ഇന്ന് ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ തന്റെ ജോലി കഴിഞ്ഞു, ഇനി 5 വർഷം കഴിഞ്ഞ് ജനങ്ങളെ കണ്ടാൽ മതി എന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നവർ, അവർക്കൊക്കെ ഇത് കണ്ടു പഠിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സ്വന്തം മണ്ഡലത്തിൽ രാവിലെ മുതൽ ജനങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ജനങ്ങൾക്കായി കൊണ്ടുവരുന്ന പുതിയ പുതിയ പരിഷ്കാരങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ, അതിൽ ഒരു തരത്തിലുമുള്ള അഴിമതികൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും കർശനമായ നിർദ്ദേശങ്ങൾ നൽകാനും ഒരു MLA അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ആർജവം ഉണ്ടാകും. ആ ആർജവം ഉണ്ടാകുമ്പോൾ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി അങ്ങ് നന്നായി പോകും. അല്ലാതെ MLA പർച്ചേസബിളാണ്, MLA കുറച്ച് പണവും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതുവഴി ഒന്ന് തിരിഞ്ഞു നോക്കൂല. നമുക്ക് ഇന്ന് ടാറിട്ട് മൂന്നിന്റെ നിറയിപ്പോണ രീതിയിൽ ടാറിട്ട് കൊടുക്കുന്ന ശൈലിയൊക്കെ അവലംബിക്കാമെന്ന് ചിലർ കരുതുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തച്ച് തകർക്കുന്ന അത്തരം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കോൺട്രാക്ടർമാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമീപനമൊക്കെ അവസാനിക്കാനുള്ള കാലഘട്ടമായി എന്ന് ഗണേഷ് കുമാറിനൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇറങ്ങി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹം ഒരു മികച്ച ജനപ്രതിനിധിയാണ് അല്ലെങ്കിൽ കഴിവുള്ള മന്ത്രിയാണെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമാ മന്ത്രിയായിരുന്നു, സ്പോർട്സ് മന്ത്രിയായിരുന്നു, ദേശീയ ഗെയിംസ് ഈ നാട്ടിൽ നടക്കുമ്പോൾ കായിക മന്ത്രിയായിട്ടിരുന്ന അദ്ദേഹമാണ് ഈ ഗെയിംസ് വില്ലേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത്. ഒപ്പം ഗതാഗത മന്ത്രിയായിട്ടിരുന്നപ്പോൾ KSRTC നവീകരണത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ഇടപെടലുകൾ, ഇതെല്ലാം മുമ്പും കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഒരാൾക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി ശരിയായിക്കോളും. ഗണേഷ് കുമാർ ഇത്തരം പ്രവർത്തനങ്ങൾ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത്. ചെയ്യുന്ന കാര്യമാണല്ലോ, കൃത്രിമമായി ചെയ്യാൻ ശ്രമിച്ച കാര്യമല്ലല്ലോ. ആ മേഖലയിൽ അതുകൊണ്ട് മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ വരുംകാലത്ത് ജനങ്ങൾക്ക് ഇതൊരു ഉദാഹരണമായി കണ്ട് പരിശോധിക്കാവുന്നതാണ്. ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ട്രാൻസ്പാരൻസി, ചെയ്ത കാര്യങ്ങൾ അറിയട്ടെ എന്നുള്ള കാര്യം. ഈ അടുത്ത കാലത്ത് മറ്റൊരു വിവാദത്തിൽ അദ്ദേഹം പെട്ടത് മോട്ടോർ വാഹന വകുപ്പ് ടിപ്പറിനെ ഓവർലോഡിൽ പിടിച്ചു എന്നൊരു വിഷയം വന്നപ്പോൾ നേരിട്ട് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ആ വണ്ടി വിട്ടുകൊടുക്കണമെന്നുള്ള തരത്തിൽ ഇടപെടലൊക്കെ നടത്തുമ്പോൾ ഈ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശൈലിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. ആ ശൈലിക്ക് പൊതുവെ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ പത്തനാപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഇടപെടൽ കൊണ്ട് ഗണേഷ് കുമാറിന് സ്വന്തം ഇമേജ് ഒന്ന് പൊളിച്ചെഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ജനങ്ങളുടെ ഒരു കാര്യമുണ്ട്, പുതിയ സംവിധാനങ്ങൾ കാണുമ്പോൾ പഴയതൊക്കെ അവർ മറന്നുകൊണ്ടിരിക്കും. അപ്പോ ആ ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തി തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശം ഇമേജ് ഉണ്ടെങ്കിൽ
അതൊക്കെ മാറാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റി എടുക്കാൻ വേണ്ടി ഗണേഷ് കുമാർ നടത്തുന്ന ശ്രമം നല്ലതാണ് എന്തായാലും അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകുന്നുണ്ട് പത്രാവൃത്തി ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി അവർക്കൊപ്പം എംഎൽഎ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഇത്തരത്തിൽ സർക്കാർ മേഖലയിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികളിൽ പ്രശ്നങ്ങളുണ്ടതിനെ അദ്ദേഹം പോയി നിന്ന് ചെയ്യിപ്പിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നു അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയ ഒരു ജോലിയിൽ പ്രശ്നങ്ങളുണ്ട് ഓട് പൊട്ടി എന്ന് കാണുമ്പോൾ അതിനെ ഉടനടി മാറ്റിയിടണം എന്നാൽ മാത്രമേ ബില്ല് മാറി കൊടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ പിന്നെ എങ്ങനെയാണ് കൈയടിക്കാതിരിക്കാൻ കഴിയുക ഇതൊക്കെ തന്നെയാണ് മാതൃകാപരമായ ജനപ്രതിനിധികളുടെ ഇടപെടൽ എന്ന് പറയുന്നത് എന്തായാലും ബാലകൃഷ്ണ പിള്ളയുടെ ചുവട് പറ്റി അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഗണേഷ് കുമാർ പതിയെ പതിയെ ഒരു തഴക്കവും പഴക്കവും വന്ന ഒരു ജനപ്രതിനിധിയായി മാറുകയാണ് സ്വന്തം പിതാവിനെ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്താൻ ഗണേഷ് കുമാറിന് കഴിയുന്നുണ്ട് എന്ന് ഇത്തരം സംഭവങ്ങൾ വെളിവാക്കുന്നുണ്ട്.